ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഇവിടെ ഇപ്പോൾ ശ്രീ കൃഷ്ണദാസ് പറയുന്നത് പ്രകാരമാണെങ്കിൽ ധർമ്മരാജിന്റെ പണം പോയ കേസിൽ പോലീസ് ഒരു എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തി. അതിനപ്പുറം മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്യാമായിരുന്നല്ലോ, അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതൊന്നും ഉണ്ടാകാത്തത്. ഇപ്പോൾ ഏതോ ഒരാൾ ഇവിടെ നിന്ന് വന്ന് എന്തോ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തിനവർ പേടിക്കണം എന്നുള്ളതാണ്. കേരള പോലീസ് 2021 ഏപ്രിൽ മാസത്തിൽ കൊടകര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസനുസരിച്ച് വ്യക്തമായി ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി ചില നിഗമനങ്ങളിലെത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങളനുസരിച്ച് കേരള പോലീസ് ഇങ്ങനെയുള്ള ഒരു കള്ളപ്പണ ഇടപാട്, ഒരു ഹവാല ഇടപാട് അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല, സംസ്ഥാന സർക്കാരല്ല, അതിനുവേണ്ടി നിയുക്തമായ കേന്ദ്ര എൻഫോഴ്സ്മെൻറ്റിനോട് ഈ കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അതിൻ്റെ ഡയറക്ടറേറ്റിന് വളരെ വ്യക്തതയോടുകൂടിയുള്ള റിപ്പോർട്ട് കേരള പോലീസ് നൽകിയിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കേരള പോലീസ് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃഷ്ണദാസ് ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം വ്യാപകമായി ഉപയോഗിച്ചതായി വസ്തുതാപരമായ നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൃഷ്ണദാസ് ഇവിടെ ഉത്തരം പറയേണ്ടത് ഇത്തരമൊരു റിപ്പോർട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കിട്ടിയിട്ട് എന്തുകൊണ്ട് ഒരു ചെറുവിരനക്കിയില്ല, അന്വേഷണത്തിന് തയ്യാറായിട്ടില്ല? ഇത് ഗുരുതരമായ ഒരു ആരോപണമല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കള്ളപ്പണം കൊണ്ടുവരുന്നു, അത് തെരഞ്ഞെടുപ്പ് സാമഗ്രികളാണ് എന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ തന്നെ ജില്ലാ അധ്യക്ഷനും ഓഫീസ് സെക്രട്ടറിയോട് പറയുന്നു. ഓഫീസ് സെക്രട്ടറി ആ സാധനങ്ങൾ അടയ്ക്കരുത്, കാത്തു നിൽക്കുന്നു, ഈ സാധനങ്ങൾ വരുന്നു, അത് തുറന്നു നോക്കിയപ്പോൾ പണമാണെന്നറിയുന്നു. പിറ്റേ ദിവസം അതെന്താണ്, തൃശ്ശൂർ ജില്ലയിൽ അതവിടെ ഇറക്കി വെച്ചിട്ട് ബാക്കി വരുന്ന തുക ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നു, കൊടകര വെച്ചതിന് കവർച്ചാശ്രമം ഉണ്ടാക്കുന്നു, ധർമ്മരാജൻ്റെ പരാതി ഉണ്ടാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായത് എന്താണ്, 41.4 കോടി 7 ജില്ലകളിലായിട്ട് ഈ സംഘം, ധർമ്മരാജൻ്റെ സംഘം ഇറക്കി കൊടുത്തിട്ടുണ്ട് കള്ളപ്പണം. ഇത് സംബന്ധമായ വ്യക്തമായ വിവരങ്ങൾ റിപ്പോർട്ടാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെൻറ്റിന് കൊടുത്തു, ഇൻകം ടാക്സിന് കൊടുത്തു, ഇലക്ഷൻ കമ്മീഷന് കൊടുത്തു. ഒരു ചെറുവിരനക്കിയില്ല. അപ്പോൾ എന്താണ് അഷിത ഈ ഇൻട്രോ ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിക്കാണെങ്കിൽ എന്താണ്, എന്തെല്ലാം ഇ എന്തെല്ലാം രീതിയിൽ വലവീശുമായിരുന്നു, എന്തെല്ലാം രീതിയിലുള്ള നടപടി സ്വീകരിക്കുമായിരുന്നു? ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും ജില്ലാധ്യക്ഷനും അതേപോലെ തന്നെ ബി ജെ പിയുടെ സമുന്നതരായ ഓഫീസ് ചാർജുള്ള കർത്ത, അതേപോലെ തന്നെ അവരുടെ കോർഡിനേറ്റിംഗ് സെക്രട്ടറി മിസ്റ്റർ ഗണേഷ്, ഇവരെല്ലാം പങ്കാളികളായ ഒരു കേസാണിത്. ഇത് വലിയൊരു ഹവാല കേസാണ്. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല ഇ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് ഇൻകം ടാക്സ് ഇത് സംബന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്നില്ല? എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നില്ല? ഇവിടെയാണ് ബി ജെ പിയെ പോലുള്ള ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്നത് വെളുത്തതും കറുത്തതുമായ പണത്തിൻ്റെ വലവീശിക്കൊണ്ടാണ്, പണമെറിഞ്ഞുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഇത് വളരെ വ്യക്തമാണല്ലോ. ഈ കേരളത്തിൽ എന്തെല്ലാം അനുഭവങ്ങളുണ്ട്, ഈ ചർച്ചയിൽ നമ്മുടെ കൂടെയുള്ള പ്രസിദ്ധ, അവർക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമല്ലേ, അവർ സാക്ഷിയായ കേസുകളില്ലേ? ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്, കള്ളപ്പണം ഉപയോഗിച്ച് വെളുപ്പിക്കാൻ വേണ്ടി നിയമമുണ്ടാക്കി, ഇലക്ട്രൽ ബോർഡ് നിയമമുണ്ടാക്കി, അതുവഴി എന്താണ് ആയിരക്കണക്കിന് കോടികൾ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ പണം ബി ജെ പി അവരുടെ അക്കൗണ്ടിലാക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. ആ പണമല്ല, നിയമപരമായ ആ പണമല്ലാത്ത അനവധിയായ മാർഗങ്ങളിലൂടെ കള്ളപ്പണം ഉപയോഗിക്കുന്നു, ഹവാല പണം ഉപയോഗിക്കുന്നു. ഈ ഗുരുതരമായ അവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെ ഉയരുന്ന വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട്, കള്ളപ്പണം കൊണ്ട് ഹൈജാക്ക് ചെയ്യുന്ന രാഷ്ട്രീയമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ആ കള്ളപ്പണ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം കേരളത്തിൽ ഉയർന്നു വരണം. ഇപ്പോൾ തിരൂർ സതീഷ് എന്ന് പറയുന്നത് സി പി എം നേതാവൊന്നുമില്ലല്ലോ, കോൺഗ്രസ് നേതാവുമല്ല, അദ്ദേഹം ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് ദീർഘകാലം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം വസ്തുതകൾ പറയുകയാണ്, വിവരങ്ങൾ പറയുകയാണ്. ബി ജെ പി നേതാക്കന്മാർ അത് നിഷേധിക്കട്ടെ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയട്ടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന, കേരള പോലീസ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ശരിവെക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ കേരള പോലീസ് അന്വേഷിച്ച് നേരത്തെ തന്നെ കൊടുത്തത് ശരിവെക്കുന്ന, അതിനടിവരയിടുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിച്ച സതീഷ് തിരൂരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ വസ്തുതകളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ കിഫ്ബി നോട്ടീസിൻ്റെ കാര്യം പറഞ്ഞ് ഈ ചർച്ചയെ അങ്ങ് വഴിതെറ്റിച്ച് കളയാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബി ജെ പിയുടെ വക്താവ് കൃഷ്ണദാസിനെ പോലുള്ള ആളുകൾ ആ രീതിയിലുള്ള ഈ എന്താണ് ഗിമ്മിക്സുകളൊന്നും ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട. ബി ജെ പി
കറുത്ത പണം ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. കേരളത്തിലെ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ 2021 ബി ജെ പി ശ്രമം നടത്തി. ഈ 2021 ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെയൊക്കെ ഉണ്ടാകാം. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും അവർ ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയ ബി ജെ പി നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് കള്ളപ്പണ അവാല ഇടപാട് എന്ന കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി അക്ഷിത, ഈ ധർമ്മരാജൻ ആരാ? ഞാൻ കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ അനുജൻ തന്നെ കേരള പോലീസ് നൽകിയിട്ടുള്ള മൊഴിയുണ്ട്, ധനരാജ്. ഇത് മാത്രമല്ല, മറ്റ് അവസരങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട്? ഇങ്ങനെ കവർച്ചാശ്രമം ഉണ്ടായിട്ടുണ്ട്. സേലത്ത് വെച്ച് ഇവരുടെ കള്ളപ്പണം, ഇവർ കൊണ്ടുവരുന്ന ഹവാലപ്പണം കവർച്ച ചെയ്യപ്പെട്ടതായിട്ടുള്ള അനുഭവം ധനരാജിൻ്റെ മൊഴിയായിട്ട് കേരള പോലീസിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ വസ്തുതകളൊക്കെ കൃത്യമായ റിപ്പോർട്ടാക്കി കൃഷ്ണദാസെ എൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. എന്തേ അന്വേഷിക്കാത്ത? ഇൻകം ടാക്സിൻ്റെ മുമ്പിലുണ്ട്. എന്താണ് അന്വേഷിക്കാത്ത്? ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ കള്ളപ്പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ബി ജെ പി നടത്തിയ ശ്രമത്തിനെതിരായിട്ട് വ്യക്തമായ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിപ്പോർട്ട്, കേരള പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് അവരുടെ മുമ്പിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകാത്തത് എന്നത് വലിയ ദുരൂഹത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ബി ജെ പിക്ക് എന്തുമാകാം, മറ്റാരെങ്കിലും ആണെങ്കിൽ ഇ ഡി പ്രവർത്തിക്കും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.